will do a problem on cascade form. Cascade form nammada direct form 2 il cheyda adhe problem aanu idilum cheynathu. Adayitha direct form 2 arayangil namukku cascade form eluppathil cheyan pattum. Nammada transfer function de denominator terms nammal split cheyyana. Adhil full transfer function nammal split cheyyana. Ennittu endu cheyya ഡിനോമിനേറ്റർ ന്യൂമറേറ്ററും സ്പ്ലിറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആക്കുക. എച്ച് വൺ ഓഫ് ഇസഡിനും എച്ച് ടു ഓഫ് ഇസഡിനും. എന്നാൽ എച്ച് വൺ ഓഫ് ഇസഡിന് ഡയറക്റ്റ് ഫോം ടൂവിൽ വരയ്ക്കുക, എച്ച് ടു ഓഫ് ഇസഡിന് ഡയറക്റ്റ് ഫോം ടൂവിൽ വരയ്ക്കുക. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുക. ഇതാണെന്ത്, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ കാസ്കേഡ് ചെയ്യുക. എച്ച് വണ്ണും എച്ച് ടു, ഇതാണ് കാസ്കേഡ് ഫോം. അപ്പോൾ നമുക്ക് ഇതിനെ ആദ്യം ഒന്ന് ഈ കിട്ടിയിരിക്കുന്ന ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇറ്റ് ഇസ് എ സെക്കൻഡ് ഓർഡർ സിസ്റ്റം. സോ ഞങ്ങൾക്ക് ഇപ്പം ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് എഴുതുകയാണ്. 0.6 is z inverse, okay, into 1 plus z inverse whole divided by 1 plus 0.5 z inverse into 1 minus 0.4 z inverse. Okay, നിങ്ങൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. എന്നിട്ട് ഇത്രയും ഭാഗം എച്ച് വൺ എന്നും എടുക്കുക, ഇത്രയും ഭാഗം എച്ച് വൺ ഓഫ് ഇസഡ് എന്ന് എടുക്കുക, ഇത്രയും ഭാഗം എച്ച് ടു ഓഫ് ഇസഡ് എന്ന് എഴുതുക. സോ എച്ച് വൺ ഓഫ് ഇസഡ് എന്ത് കിട്ടും? എച്ച് വൺ ഓഫ് ഇസഡ് എന്ന് പറയുന്നത് 3 plus 0.6 ഇസഡ് ഇൻവേഴ്സ് ബൈ 1 plus 0.5 ഇസഡ് ഇൻവേഴ്സും, എച്ച് ടു ഓഫ് ഇസഡ് എന്ന് പറയുന്നത് 1 plus z inverse ബൈ 1 minus 0.4 ഇസഡ് ഇൻവേഴ്സ്. ഇനി സിമ്പിളാണ് ഇതിൻ്റെ ഡയറക്റ്റ് ഫോം 2 സ്ട്രക്ചർ വരയ്ക്കുക. എങ്ങനെ ഡയറക്റ്റ് ഫോം 2 സ്ട്രക്ചർ വരയ്ക്കുന്നത്? ഒരു ചെറിയ സ്ട്രക്ചറാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇസഡ് ഇൻവേഴ്സ് വരെയേ ഉള്ളൂ, താഴെയും മുകളിലും. അപ്പോൾ നമുക്ക് ഒരു ഇസഡ് ഇൻവേഴ്സിൻ്റെ ടേം മാത്രം വരയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഈ സൈഡിലോട്ട് വരയ്ക്കുന്നത്, റൈറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്ന നമ്മൾ സീറോസ് ആണ്, സൈൻ ചേഞ്ച് ഒന്നുമില്ല. ഇവിടെ 3 ആണ്, 3 അങ്ങനെയും വരയ്ക്കുക. ഇവിടെ വരുന്ന എത്രയാണ്? 0.6 ഇൻറ്റു ഇസഡ് ഇൻവേഴ്സ്. ഇസഡ് ഇൻവേഴ്സ് നമ്മൾ ഓൾറെഡി വരച്ചു കഴിഞ്ഞു, ഇനി 0.6 വരയ്ക്കണം. അപ്പോൾ ഞാനൊരു 0.6 വരയ്ക്കുകയാണ്. 0.6 ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ആഡർ കൊടുക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ ഔട്ട് വരുന്നത് ഒരെണ്ണം ഉണ്ട്. ഓക്കെ, ഇനി ഈ സൈഡിലോട്ടുള്ളത് വരയ്ക്കുന്നത് നമ്മൾ സീറോസ് ആണ്. ഇത് എത്രയാണ്? 1 ഉം 0.5 ഉം ആണ്. അപ്പം സീറോസ് വരയ്ക്കുമ്പോൾ, സോറി, പോൾസ് വരയ്ക്കുമ്പോൾ എന്ന് വെച്ചാൽ സൈൻ ചേഞ്ച് ചെയ്യണം. ഈ ഇസഡ് ഇൻവേഴ്സ് ഇൻറ്റു 0.5 അല്ലേ, ഇസഡ് ഇൻവേഴ്സ് ഇൻറ്റു 0.5. അപ്പം ഇങ്ങോട്ട് വരയ്ക്കുക 0.5. സീറോസ് വരയ്ക്കുമ്പോൾ സൈൻ ചേഞ്ച് ചെയ്യണം. ഇവിടെ പ്ലസ് ആ കിടക്കുന്നത്, അതുകൊണ്ട് അതിനെ മൈനസ് ആക്കി വരയ്ക്കുക. ദെൻ 1 ഇവിടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 1 ഇപ്പം നമ്മൾ അണ്ടർസ്റ്റുഡ് ആണ്, അവിടെ വരച്ചിട്ടില്ലെങ്കിൽ അത് 1 തന്നെയാണെന്ന് നമുക്കറിയാം. സോ അവിടെ ഒന്നുമില്ലെങ്കിൽ ഇവിടെ 1 ആണെന്നാണല്ലോ. അപ്പോൾ നമ്മൾ 1 വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സോ നമ്മൾ ആ ഒരു പാർട്ട് കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ഒന്നും വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഞാൻ 1 വരയ്ക്കുകയാണ്. ഇനി എന്ത് ചെയ്യാണ്? രണ്ടാമത്തെ ഈ സ്ട്രക്ചർ വരയ്ക്കുക. ഈ സ്ട്രക്ചർ എന്ന് പറയുമ്പം ആദ്യം ന്യൂമറേറ്റർ നോക്കുക. ന്യൂമറേറ്ററിൽ ഇസഡ് ഇൻവേഴ്സ് വരെയേ ഉള്ളൂ, ഡിനോമിനേറ്റർ ഇസഡ് ഇൻവേഴ്സ് വരെയുള്ളൂ. അപ്പോൾ ഞാൻ ഇസഡ് ഇൻവേഴ്സ് വരയ്ക്കുകയാണ്. ദെൻ ഈ പാർട്ടിൽ ആകെ 1 മാത്രമേ ഉള്ളൂ, ഈ സ്ഥലത്തൊക്കെ 1 ആണ്. പ്ലസ് ചെയ്തു, ഇവിടെയും 1 ആണ്, ഔട്ട് ചെയ്തു. ഓക്കെ, ദെൻ ഈ സൈഡ് വരയ്ക്കുകയാണെങ്കിൽ -0.4 ഇൻറ്റു ഇസഡ് ഇൻവേഴ്സ് ആണ്. ഇസഡ് ഇൻവേഴ്സ് ഉണ്ട് -0.4. അപ്പോൾ 0.4 വരയ്ക്കുക. മൈനസ് ആയതുകൊണ്ട് സൈൻ ഓപ്പോസിറ്റ് ആക്കണം, അപ്പോൾ പ്ലസ് ആക്കുക. ഓക്കെ, ദെൻ ഇവിടെ 1 ആണ്. സോ 1 പ്ലസ് ചെയ്യുക. ഓക്കെ, ഈ നേരത്തെ ഇവിടുന്ന് വന്ന സംഭവം ഇങ്ങോട്ട് കണക്ട് ചെയ്യുക. ദിസ് ഇസ് ദി കാസ്കേഡ് ഫോം സ്ട്രക്ചർ.